ക്ഷേമ പാർട്ടിയുടെ മന്ത്രിസഭാ പ്രതിനിധിയായ ശ്രീ സുഗതന്റെ മകളുടെ വിവാഹത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മന്മഥൻ വിട്ടുനിന്നതോടെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസക്കാലമായി പാർട്ടിയിൽ ഉടലെടുത്ത പ്രതിസന്ധി ഭരണപക്ഷത്തെ പ്രധാന കക്ഷിയെ കുറച്ചൊന്നുമല്ല പരിഭ്രാന്തിയിലാഴ്ത്തിയിട്ടുള്ളത്. ശ്രീ മന്മഥൻ പാർട്ടി വിട്ട് പ്രതിപക്ഷത്തേക്ക് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സംബന്ധമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ചർച്ചയിൽ ക്ഷേമ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കോയ സാഹിബ്, പ്രശസ്ത സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ ശ്രീ ലോലിതൻ, പ്രതിപക്ഷ മെമ്പർ ശ്രീമതി ശ്യാമള, ഭരണപക്ഷത്തെ പ്രധാന ഘടകകക്ഷിയുടെ യൂത്ത് വിഭാഗം സംസ്ഥാന സെക്രട്ടറി ശ്രീ സുമേഷ് എന്നിവരാണ്. ശ്രീ കോയ സാഹിബ്, താങ്കൾ തന്നെയാണ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കേണ്ടത്. കൊട്ടി ആഘോഷിക്കപ്പെട്ട ഒരു വിവാഹത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റായ ശ്രീ മന്മഥന്റെ അസാന്നിധ്യം താങ്കൾ എങ്ങനെ കാണുന്നു? കല്യാണത്തിന് പങ്കെടുക്കാത്ത ഒരാളെ കാണാൻ കഴിയൂലല്ലോ. കല്യാണത്തിന് ആരും പങ്കെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ കാണുന്നത്? പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ട കാര്യം പറയാറുണ്ട്. സത്യന്റെ കളവെങ്കിലും പറയാം. കോയ സാഹിബ്, ഞാൻ ചോദിക്കുന്നത് മന്മഥന്റെ അസാന്നിധ്യത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? വിലയിരുത്തുന്നു എന്ന് പറഞ്ഞാൽ വില അങ്ങനെ ഇരുത്താൻ പറ്റൂലല്ലോ. വില വിലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ പൊതുവെ ഇപ്പൊ വില കൂടുതലാണ് എല്ലാത്തിനും. മരച്ചീനിക്ക് വരെ ഭയങ്കര വിലയാണ്. പിന്നെ ഗ്യാസിന് വില കൂടി. ഈ റബ്ബറിന്റെ അടുപ്പ് ഈ കഴിഞ്ഞ ഇതിന് വിലത്തിന് ഇടിവ് വന്നേക്കണം. കോയ സാഹിബ്, നമുക്ക് മടങ്ങി വരാം. ശ്രീ ലോലിതൻ, താങ്കൾ ഈ വിവാഹത്തിൽ പങ്കെടുത്ത ഒരാളാണല്ലോ. സാഹിത്യ നായകൻ, സാംസ്കാരിക നായകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഈ വിവാഹത്തെ കാണുന്നത്? വിവാഹം എന്നത് ഒരു കരാറാണ്. പ്രശസ്ത ജർമ്മൻ കവി ഹരോൾഡ് ഉമ്മാൻ തന്റെ ദ ഗ്ലിറ്റർ വെഡ്ഡിംഗ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിവാഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ലൈസൻസിന്റെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഹരോൾഡ് ഉമ്മാന്റെ വീക്ഷണത്തോട് നമുക്ക് യോജിക്കാതിരിക്കാൻ സാധിക്കില്ല. സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട മനസ്സുകളുടെ വിഹുലതകൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു ദശാസന്ധ്യയാണ് വിവാഹത്തിലൂടെ നഷ്ടപ്പെടുന്നത്. വൈവിധ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് വിവാഹത്തിനുള്ളത്. വടക്കേ ഇന്ത്യയിലെ വിവാഹം പോലെയല്ല തെക്കേന്ത്യയിലെ വിവാഹം. തെക്കേന്ത്യയിലെ വിവാഹം പോലെയല്ല വടക്കേന്ത്യയിലെ വിവാഹം. കരുനാഗപ്പള്ളിയിലെ വിവാഹം പോലെയല്ല കാസർഗോട്ടത്തേത്. ശ്രീ ലോലിത, ഇതിങ്ങനെ വ്യത്യസ്തമായിട്ട് തുടരുകയാണ്. ശ്രീ ലോലിത, എന്റെ ചോദ്യം, താങ്കൾ മന്ത്രി സുഗതന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നതായി അറിയുന്നു. ഈ അറിവ് ശരിയാണോ? അറിവുകളെ നമുക്ക് രണ്ടായി തിരിക്കാം, സന്നിഗ്ധമെന്നും അസന്നിഗ്ധമെന്നും. സന്നിഗ്ധമെന്നത് ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നു. കാഫ്കയുടെ സൃഷ്ടികൾ പലപ്പോഴും വൈകാരികമായ അസന്നിഗ്ധത തലങ്ങളെ സ്പർശിക്കുന്നതാണ്. നമുക്കറിയാം എസ് കെ പൊറ്റക്കാട് സഞ്ചരിച്ചിരുന്നത് അറിവുകളെ തേടിയാണ്. എന്നാൽ ബഷീർ ആകട്ടെ സഞ്ചാരങ്ങളിൽ നിന്ന് അറിവുകളെ ആവാഹിക്കുകയായിരുന്നു. തേടി പിടിക്കുന്ന അറിവുകളും തേടി എത്തുന്ന അറിവുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഒരുതരം ചായം പുരണ്ടതും രണ്ടാമത്തേത് യാഥാർത്ഥ്യത്തിന്റെ പൊരുളുകൾ ഉൾക്കൊള്ളുന്നതുമാണ്. ഓക്കെ ഓക്കെ മിസ്റ്റർ ലോലിതൻ, അറിവുകളെ കുറിച്ചുള്ള താങ്കളുടെ അറിവ് അത്ഭുതാവഹമായിരിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം. ശ്യാമള പ്രതിപക്ഷാംഗമാണ്. മന്ത്രി സുഗതന്റെ മകളുടെ വിവാഹത്തിൽ താങ്കൾ പങ്കെടുത്തിരുന്നോ? മന്മഥന്റെ അസാന്നിധ്യം എങ്ങനെ കാണുന്നു? ശ്യാമള, ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നോ? വളരെ ഗംഭീരമായൊരു വിവാഹമായിരുന്നു അത്. എനിക്ക് തോന്നുന്നു പ്രഥമൻ തന്നെ 4 തരം ഉണ്ടായി. കടലപ്രഥമൻ, അരിപ്രഥമൻ, അടപ്രഥമൻ, അങ്ങനെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അരിപ്രഥമൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സർക്കാർ റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന 1 രൂപയുടെ അരിയാണ്. ഇത് പാവപ്പെട്ടവന്റെയും വിശക്കുന്നവന്റെയും വിശപ്പകറ്റാൻ വേണ്ടി നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുള്ള അരിയാണ്. ഈ അരിയാണ് സിവിൽ സപ്ലൈസ് വഴി ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി തന്നെ സുഗതനെ പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളും കുത്തകകളും കൈയിട്ട് വരുന്നത്. ഇതിന്റെ ഉത്തമ തെളിവായിരുന്നു ഈ കല്യാണം. പാർട്ടിയുടെ യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി ശ്രീ സുമേഷ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് സുമേഷിനോട് ചോദിക്കാം. ശ്രീ സുമേഷ്, ശ്രീ മന്മഥൻ MLA മുന്നണി വിടുന്ന പക്ഷം നിങ്ങളുടെ പാർട്ടി എടുക്കുന്ന നിലപാടെന്തായിരിക്കും? അതിപ്പോൾ എന്ത് നിലപാട് സ്വീകരിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ 5 വർഷം തന്നെ ഭരിക്കും. ശ്രീ മന്മഥൻ MLA വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് കേരള രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും? അതിപ്പോൾ എങ്ങനെ ബാധിച്ചാലും ശരി, ഞങ്ങളിപ്പോൾ ഈ 5 കൊല്ലം ഭരിക്കും, യാതൊരു മാറ്റവും ഇല്ല. എന്നിട്ട് എവിടുന്ന് പോകും? എങ്ങോട്ടാണ് പോകുന്നത്? അതിപ്പോൾ ഏത് നരകത്തിലേക്കായാലും പോകും. ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തെയാണോ നരകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഹൈ പവർ കമ്മിറ്റി ഉണ്ട്, അത് അവർ പറയുന്നതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ.